നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മുടെ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ് കേട്ടോ. മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് നല്ല പ്രോഡക്ട്സിൻ്റെ വീഡിയോയാണ്, റിവ്യൂ ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ളത് വേഗം നോക്കാം. മീഷോ ആപ്പ് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഒരുപാട് കാണുന്നതാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ, ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി മീഷോയിൽ നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, നമ്മൾ റിവ്യൂസ് വാങ്ങി നോക്കിയേച്ചാൽ മതി. നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓർഡറിൽ നമുക്ക് 100 രൂപ റീടേൺ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ താഴെ കൊടുക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ 30% ഓഫായിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും അവസരം പാഴാക്കേണ്ട, ഈ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് നമ്മൾ കാർട്ടിലെടുത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോഡക്ട്സ് വാങ്ങിച്ചാലും മതി. നമുക്ക് സമയം കഴിയേണ്ട വീഡിയോയിലേക്ക്. ഇന്നത്തെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഡച്ച് കുട്ടിക്കുള്ള ഈ ഒരു ഉടുപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ. സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിനൻ ടൈപ്പ് സോഫ്റ്റ് അല്ല, സാധാ കോട്ടൺ ഉണ്ടല്ലോ നമ്മുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ നല്ല എംബ്രോയിഡറി വർക്കിൽ രണ്ട് സൈഡിലും വന്നിട്ട് ഇവിടെ ഒരു ബോ പോലെയൊക്കെ കൊടുത്തിട്ട് ദാ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ എൻഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. അവളെ ഇടിച്ചിട്ട് ഞാൻ ഫോട്ടോ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 300 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറയാം, ഇത് ഞാൻ ഇതിനു മുൻപേ അവൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മീഷോയിൽ. ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇത്, ഷോപ്പർ ട്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിത് 300-ക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നെച്ചുകുട്ടിക്ക് ആദ്യം വാങ്ങിച്ച ആ ഓഫറിൻ്റെ അത് ഫസ്റ്റ് ക്രൈയിൽ കണ്ടു. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 549 രൂപയാണ്. 314 രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച സാധനം, സെയിം സാധനം, ഒരു മാറ്റമില്ല, സെയിം സെല്ലർ, ഈ ബ്രാൻഡ് സെയിം തന്നെ, ഷോപ്പർ ട്രീ. അത് തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവരുടെ എല്ലാ പ്രോഡക്ട്സിനും അതിനകത്ത് 549 രൂപയാണ്. അതും അവരുടെ ഓഫർ കഴിച്ചിട്ടെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് വലിയ തട്ടിപ്പാണെന്നറിയാം. ഞാൻ പല പ്രാവശ്യം പല സാധനങ്ങളും എനിക്കങ്ങനെ തോന്നാറുണ്ട്, ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലാണെന്നുള്ളത് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്വാളിറ്റി ഉള്ളത് തപ്പി പോകുന്നതുകൊണ്ട് വാങ്ങിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു വൺ പീസ് ഡ്രസ്സാണ് ഇത്, ശരിക്കും ഫ്രോക്കാണ് കേട്ടോ. നമുക്ക് പല സൈസിലുള്ളതുകൊണ്ട് ഇവൾക്ക് കറക്റ്റ് സൈസാണ്, ഞാൻ ഇടിച്ചു നോക്കി കറക്റ്റ് സൈസാണ്. ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ഇത് ടാഗുന്നതുകൊണ്ടാണ് അയക്കാത്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളർ, ഇതിൻ്റെ പല കളറുള്ളതുണ്ട് കേട്ടോ, കളർ ചേഞ്ച് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഏജിൽ, അതായത് ചുറ്റിയുടെ പ്രായത്തിലുള്ള മക്കൾ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മോന് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ്. ഇത് ഒരു സെറ്റ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ സംഭവം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ നമുക്ക് എന്തുവാണെങ്കിലും ഉണ്ടാക്കാം. അതിൻ്റെ ഒരു പേപ്പർ ഉണ്ടാകുമല്ലോ, എന്താ ഇങ്ങനെ നമുക്ക് മോഡൽസ് അവർ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ലേണിംഗ് സ്കിൽസ്, മോട്ടോർ ഡെവലപ്മെൻറ്റ് സ്കിൽസ്, കോൺസെൻട്രേഷൻ എല്ലാം കൂട്ടാനായിട്ട് സഹായിക്കുന്നത്. എൻ്റെ മോൻ ഇതുപോലത്തെ എഡ്യൂക്കേഷണൽ ടോയ്സിൻ്റെ കൂടത്തി വരുന്നതാണ് ഇത്. അവനിതുപോലത്തെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര കിട്ടിയാലും അവന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണിത്. ഇതുപോലെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കാം. നമ്മുടെ ഒരു പ്രീ സ്കൂൾ ടോട്ടലർ ഏജിലുള്ള കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടോയാണിത്. അപ്പോൾ ഇതിന് വലിയ റേറ്റും ഇല്ല കേട്ടോ, 200 സംതിങ്ങേ ഉള്ളൂ റേറ്റ് വരുന്നത്. ഇത്രയേ സാധനങ്ങളുണ്ട്. ഈ കാണുന്ന ഈ ഫുൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു സാധനം വെച്ചിട്ട്. അത്രയും വലുതാണിത് ഉണ്ടാക്കി വരുമ്പോൾ. പിള്ളേർക്ക് കുറേ സമയം വേണം അതിന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം പിടിച്ചിരുത്താൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇവൻ ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഫോട്ടോ ഒക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ ഏജിലുള്ള കുട്ടികളുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഇത് ഓർഡർ ചെയ്യും. 200 സംതിങ്ങിനുണ്ട്, 300 സംതിങ്ങിനുണ്ട്, അങ്ങനെ പല റേറ്റിലുണ്ട്. അതായത് ഇതിൻ്റെ എണ്ണം അനുസരിച്ച് 74 എണ്ണത്തിൻ്റെ പായ്ക്കുണ്ട്, 100 എണ്ണത്തിൻ്റെ പായ്ക്കുണ്ട്, അങ്ങനെ അങ്ങനെ പീസ് കൂടും, പീസസ് കൂടും. അപ്പോൾ അതാണ് വേറൊരു ഐറ്റം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് തീരെ ക്വാളിറ്റി കുറഞ്ഞതൊന്നും അല്ല കേട്ടോ. പിന്നെ അത് ആകെ നമുക്ക്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനലിൻ്റെ പീസാണ്, വിൻഡോ പീസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാതെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നല്ല ബലം കൊടുത്താലേ ഉള്ളൂ കേട്ടോ, ഇത് മുടിഞ്ഞു പോകും. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ലേ. ബാക്കിയാണെങ്കിൽ ഇത് നല്ല കട്ടിയുണ്ട്, പക്ഷെ നമ്മുടെ മക്കളല്ലേ, അതുപോലെയാണ് കയ്യിലിരിപ്പ്. അതുകൊണ്ട് ഇവ മൂന്നാലെണ്ണത്തിൻ്റെ ഒളിച്ചു കിടക്കും. അപ്പോൾ ആ ഒരു കാര്യം കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലായത്, ഒരുപാട് നാൾ ഉപയോഗിക്കാവുന്ന ഒരു തൂയാണ്. അപ്പോൾ അതാണ് അടുത്ത ഒരു തൂ. ടേബിൾ കവർ, ഇത് ഞാൻ ആക്ച്വലി ഡൈനിങ് ടേബിളിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കവർ ഫുള്ള് പോയേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഇത് ടേബിളിൽ ഇട്ടാലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോയും കൂടി കൊടുക്കാം. അപ്പം ഇത് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, 300 ആണല്ലോ, 200 ഓർ 300 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാലും ക്ലീൻ ചെയ്ത് മാറ്റാം. ഇപ്രസൈഡ് ശരിക്കും തുണി ടൈപ്പാണ് വരുന്നത്, അതായത് ഇതുണ്ട് അകത്ത് തുണി ടൈപ്പാണ്, പുറത്ത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ ഈ ലേസും കൂടി വന്നു കഴിയുമ്പോഴേക്കും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നല്ല രസം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഐറ്റം എന്ന് ഇതാണ്. ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു വാൾ പെയിൻറ്റിംഗ് ആണ് ഇത്. ആക്ച്വലി ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിച്ചേക്കുന്നതാണെന്നൊക്കെ മനസ്സിലാവുമോ എന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഇത് കണ്ടാലൊരു 3D വർക്കൊക്കെ പോലെയുണ്ട്. പക്ഷേ ഇത് ശരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പീസ്, രണ്ട് പീസ്, മൂന്ന് പീസ്, അങ്ങനെ ഇങ്ങനെ മൂന്ന് പീസ്, അങ്ങോട്ടും രണ്ട് പീസ്, അങ്ങനെ മൊത്തം ഒരു 5 പീസാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നതാണ് അത്. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് ഭിത്തിയിൽ വന്നു കഴിയുമ്പോൾ കേട്ടോ, കാണാനായിട്ട്. അതായത് കണ്ട അതാണ് അടുത്ത സാധനം. ഇവിടെ ഒരു ഫ്ലോർ മാറ്റ്, ഡോർ മാറ്റാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിയാണ് കേട്ടോ, മൈക്രോ ഫൈബർ ഒന്നുമല്ല, തനി കോട്ടൺ തന്നെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സാധനമാണ്, പെട്ടെന്ന് നമുക്ക് വെള്ളം വലിച്ചെടുക്കും, അതുപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു, അതിനാണ് 200 or 300 അത്രയും വില ഉണ്ടായിരുന്നുള്ളൂ. നല്ല വിലക്കുറവിൽ കിട്ടിയതാണ്. നമുക്ക് സാധാരണ എന്ന് പറഞ്ഞാൽ ഈ വെറും വേസ്റ്റ് തുണിയുടെ ആ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതിന് തന്നെ ഷോപ്പിൽ 100 രൂപയ്ക്ക് മുകളിലുണ്ട് റേറ്റ്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സാധനം, അതും ഈ 4 എണ്ണം ഈ ഒരു റേറ്റിന് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൻ്റെ കോംബോ ആയിരുന്നു. അപ്പോൾ നല്ല ലാഭമാണ്, ഇത് നല്ല സാധനമാണ്, കളറും നല്ലതാണ്, എനിക്കിഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനത്തിൻ്റെയും കൂടി ലിങ്ക് ഞാൻ കൂടത്തി കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതും. നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. സോ പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതായിരുന്നു. കുറച്ചൊരു ലൂസ് ഉണ്ട്, അതൊന്ന് ശരിയാവാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സൈസ് മാറ്റിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ തന്നെ തന്നെ വേറെ ഒന്നാണ് ഇത്, സെയിം തന്നെ സാധനം. ഇതിപ്പോൾ ലാർജ് സൈസാണ് ഞാൻ എടുത്തേക്കുന്നത്, ലാർജ് സൈസ്, ഇതും ലാർജ് സൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ സെയിം മെറ്റീരിയലാണ് ഇത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഓർഡർ ചെയ്തെടുത്തത്. ഈ കളറും നല്ല രസമുണ്ട്, എനിക്കില്ലാത്ത കളറാണ്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സ്ലീവ്സിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രെഡാണ്, ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഈ വന്നേക്കുന്നത്. സ്ലീവ്സൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഫൈൻ സ്റ്റിച്ചിങ് ആണ് നെക്കിനൊക്കെ വന്നേക്കുന്നത്. ഇതാണെങ്കിലും നമുക്ക് നെക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, നല്ല വൃത്തിക്കിരിപ്പുണ്ട് നെക്ക് കാണാനായിട്ട്, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ കൂടി ഞാൻ എൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാം. ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പെർഫെക്റ്റാണ് വരുന്നത്. ഇതാ സ്ലീവ്സും എല്ലാം. പിന്നെ അതിൻ്റെ തന്നെ പെയർ ചെയ്ത് വരുന്നതാണ് ഈ ഒരു ബോട്ടം.
സെയിം മെറ്റീരിയൽ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ. നോർമൽ ബോട്ടമാണ് വന്നിരിക്കുന്നത്, ലൂസ് ബോട്ടം അല്ല, അതുപോലെ തന്നെ ചുരി ബോട്ടം അല്ല, നോർമൽ ബോട്ടമാണ് വന്നിരിക്കുന്നത്. ലെങ്ത്തൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇത് മീഡിയം ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എനിക്ക് കറക്റ്റ് ആയിരിക്കും. ഇതൊരു ഇച്ചിരി ലെങ്ത് കൂടുതലുണ്ട്, ഞാൻ ഒന്ന് മടക്കി വയ്ക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല, ഒന്ന് മടക്കി വയ്ക്കുന്നത് തന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ നല്ല സാധനമാണിത്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ചേട്രോളർ ഫേസ് മസാജർ എന്നൊക്കെ പറയാം നമുക്ക് ഈ ഒരു സാധനം. ഈ സാധനം ഞാൻ പല പ്രാവശ്യം വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ്, നമ്മുടെ സാധാ എവിടെയെന്നാ നൈക്കേ എന്നൊക്കെ ആയിട്ട്. പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു, 500 to 1000 ഇടയ്ക്കാണ് ഞാൻ എല്ലായിടത്തും വില കണ്ടേക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് അറിയില്ലാത്തവർക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഫേസ് റോൾ ചെയ്യാനായിട്ട് മസാജ് ചെയ്യാനായിട്ടാണ് കേട്ടോ. നല്ല നല്ല തണുപ്പുള്ള സാധനം ഇത്, ശരിക്കും പറഞ്ഞാൽ സ്റ്റോണാണ്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതിനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയാനും അതുപോലെ നമ്മുടെ രക്തയോട്ടം കൂടാനൊക്കെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആണ് ഇതിനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടർ ഐസിൻ്റെ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അണ്ടർ ഐസിൻ്റെ ഇവിടെ പഫിനെസ് ഉള്ളവർക്ക്, അതുപോലെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് കുറയാനായിട്ട് ഒക്കെ നല്ലതാണ് ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇതുള്ളത്. ഞാനിങ്ങനെ ഇത് അടുക്കളയിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തണുപ്പുണ്ട് ഇതിന്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് 200 രൂപ താഴെ ഉള്ളു കേട്ടോ ഇതിനകത്ത് റേറ്റ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച് നോക്കിയത്, നല്ലതാണോ നോക്കാലോന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 മാസത്തോളം ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളുമില്ല, ആ കളർ ഫെയ്ഡായിട്ടില്ല, ഒന്നുമില്ല. അവരാക്ച്വലി പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റോണാണ്, കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും കളർ ചേഞ്ച് വരും എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഇതാണ് അതിൻ്റെ സംഭവം വന്നിരിക്കുന്നത്. ഇതിൽ കവറിലൊക്കെ ഇട്ടിട്ട് പെർഫെക്റ്റായിട്ട് നല്ല പാക്കേജിങ് ഒക്കെ ആയിട്ടാണ് കേട്ടോ സാധനം എനിക്ക് വന്നത്. അപ്പോൾ അതാണ് വേറൊരു സാധനം. ഞാൻ ആദ്യമേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സോപ്പ് ഡിസ്പെൻസർ, നിങ്ങൾ ഞാനത് കാണിച്ചു തന്നായിരുന്നു. അതിനകത്ത് നമ്മൾ സോപ്പൊക്കെ ഒഴിച്ചു വെച്ചു, നല്ല ഭംഗിയും കിട്ടാൻ കാണാനായിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ അന്ന് ഞാൻ സോപ്പ് ഒഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായാലും ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ കേട്ടോ. ഇതിനാണെങ്കിൽ നല്ലൊരു എലഗൻറ്റ് ലുക്ക് ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് വാഷ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കോമൺ വാഷ് ഏരിയയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് സോപ്പ് ഒഴിക്കാവുന്നതാണ് കേട്ടോ. മുകളിലും ഓപ്പൺ ചെയ്യാം, പക്ഷേ ഇത് നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. രണ്ടും അതേ കാണിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ 300 something ആയിരുന്നു ഉണ്ടായിരുന്നത്, 300 രൂപ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് അടുത്തുള്ള സാധനം.